നമസ്കാരം. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചത് വലിയ ചരിത്രമായിരുന്നു. നമ്മളതേക്കുറിച്ച് ഒരുപാട് വാർത്തകളും വിശകലനങ്ങളും ഒക്കെ ചെയ്തതാണ്. ധാരാളം വാർത്താ പ്രാധാന്യം നേടിയ ഒരു സന്ദർശനമായിരുന്നു അത്. ഒരു ചരിത്രപരമായ സന്ദർശനം, എ ഹിസ്റ്റോറിക് വിസിറ്റ് എന്ന് തന്നെയാണ് അമേരിക്ക ആ ഒരു സന്ദർശനത്തെ വിശേഷിപ്പിച്ചത്. ലോകരാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിക്ക് നൽകുന്ന തരത്തിലുള്ള സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിടെ ലഭിച്ചത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തു, ഈ വിദേശത്ത് ഇങ്ങനെ പോകുന്നതുകൊണ്ട്, വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് എന്താണ് പ്രയോജനം, നമ്മുടെ രാജ്യത്തിന് എന്താണ് പ്രയോജനം, ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം ഉണ്ടാവുക എന്നുള്ള വിഷയം. ഇപ്പോൾ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാകാം, സൗഹാർദ്ദപരമായ മറ്റ് ബന്ധങ്ങളുണ്ടാകാം, പ്രതിരോധ ഇടപാടുകൾ നടക്കാം, അങ്ങനെ പലതും സാന്ദർഭികമായി നടക്കാം, സാങ്കേതികമായി നടക്കാം. പക്ഷേ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഇതുകൊണ്ട് പ്രയോജനം എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് പലതരത്തിലുള്ള സമൂഹ മാധ്യമത്തിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടക്കുകയാണ്. പ്രധാനമന്ത്രി പോകുന്നതുകൊണ്ട് നാടിനെന്താണ് ഗുണം? ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതുകൊണ്ട് കേരളത്തിന് എന്താണ് ഗുണമുണ്ടാകുന്നത്, കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ഗുണമുണ്ടാകുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ്, സമാനമാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ യുവതലമുറയ്ക്ക്, അല്ലെങ്കിൽ കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, ഇവിടുത്തെ സാധാരണക്കാർക്ക്, അസംഘടിതർക്ക് ഒക്കെ എന്താണ് പ്രയോജനം എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരു മറുപടിയുമായി, അല്ലെങ്കിൽ ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര IT സഹമന്ത്രി കൂടിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ. എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി ഇങ്ങനെ അമേരിക്കയിൽ പോകുന്നതുകൊണ്ടോ UAE പോകുന്നതുകൊണ്ടോ ഒക്കെ ഇവിടെ സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടാകുന്നു? പ്രധാനമന്ത്രി അമേരിക്കൻ സന്ദർശന വേളയിൽ നടത്തിയ 3 പ്രഖ്യാപനങ്ങൾ. ഇന്ത്യയിൽ കുറഞ്ഞത് 80,000 മുതൽ 100,000 വരെ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള ഒരു കാര്യമാണ്. അതായത് 80,000 മുതൽ 100,000 വരെ നേരിട്ടല്ലാതെ കൂടുതലുണ്ട് തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. അതിനുള്ള പ്രഖ്യാപനങ്ങളും ഇടപാടുകളും കരാറുകളുമാണ് പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി നടത്തിയത് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. സെമി കണ്ടക്ടർ മേഖലയിലെ നിക്ഷേപം മൊത്തത്തിലുള്ള വിതരണ ശൃംഖലയിൽ ആയിരക്കണക്കിന് പരോക്ഷ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കും എന്നാണ് അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇലക്ട്രോണിക്സ് വ്യവസായം കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ മാത്രം 10 മുതൽ 12 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയിൽ മെമ്മറി ചിപ്പുകൾ നിർമ്മിക്കുന്നതിനുള്ള മൈക്രോൺ പോലെയുള്ള ഏറ്റവും പുതിയ പ്രഖ്യാപനങ്ങൾ ഞങ്ങൾക്ക് ഒരു പ്രധാന നാഴികക്കല്ലാണ്. ഈ സംരംഭങ്ങളിലൂടെ കുറഞ്ഞത് 80,000 മുതൽ 100,000 വരെ പുതിയ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു. $2.75 ബില്യൺ അർദ്ധചാലക അസംബ്ലിയും ടെസ്റ്റ് സൗകര്യവും ഗുജറാത്തിൽ അമേരിക്കൻ ആസ്ഥാനമായ മൈക്രോൺ ടെക്നോളജി സ്ഥാപിക്കും. ഇന്ത്യൻ അമേരിക്കൻ പ്രസിഡന്റും മൈക്രോൺ CEO സഞ്ജയ് മെഹത്തോത്രയും മോദിയും വാഷിംഗ്ടൺ DC നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത്. മറ്റൊരു അർദ്ധചാലക കമ്പനിയായ മൈക്രോണിന് പുറമെ അപ്ലൈഡ് മെറ്റീരിയലുകളും 4 വർഷത്തിനുള്ളിൽ $400 മില്യൺ മുതൽ മുടക്കിൽ ഇന്ത്യയിൽ ഒരു സഹകരണ എഞ്ചിനീയറിംഗ് സെന്റർ നിർമ്മിക്കാനുള്ള പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു വെയ്ഫർ ഫാബ്രിക്കേഷൻ ഉപകരണ വിതരണക്കാരായ ലാം റിസർച്ച് ഇന്ത്യയിൽ 60,000 ഹൈടെക് എഞ്ചിനീയർമാർക്കുള്ള പരിശീലന പരിപാടി പ്രഖ്യാപിച്ചു. അർദ്ധചാലകങ്ങൾ, AI, ക്വാണ്ടം, ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള കമ്പ്യൂട്ടിംഗ് എന്നീ മേഖലകളിലെ പ്രധാനമന്ത്രി മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലെ പ്രഖ്യാപനങ്ങൾ അമേരിക്കൻ സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും ഒപ്പം പ്രവർത്തിക്കാൻ ഇന്ത്യയിലെ ടെക്കാഡിലെ യുവാക്കൾക്ക് ആഗോളതലത്തിൽ ഭാവിയുടെ സാങ്കേതികവിദ്യ രൂപപ്പെടുത്തുന്ന ധാരാളം അവസരങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നു. അതായത് ഇലക്ട്രോണിക്സ് മേഖലയിൽ, ഇലക്ട്രോണിക്സിൻ്റെ വിവിധ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാങ്കേതിക പദങ്ങൾ, ഈ പദങ്ങൾ കണ്ട് എന്താണ് പ്രേക്ഷകർക്ക് ഒരു വേള അതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്തൊക്കെ വന്നാലും ശരി, ഈ സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട്, അർദ്ധചാലകങ്ങളുമായി ബന്ധപ്പെട്ട്, ഇലക്ട്രോണിക്സിൻ്റെ മറ്റ് പല പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വിവിധ യൂണിറ്റുകൾ, ലോകോത്തര കമ്പനികൾ ഇന്ത്യയിൽ ആരംഭിക്കുന്നു. അത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി ആരംഭിക്കുന്നു എന്നതാണ് ഞാൻ ഈ നേരത്തെ ഈ കഥയായി വായിച്ചതിൻ്റെയൊക്കെ ഒരു സംക്ഷിപ്ത രൂപം. അതായത് ഇവിടെ ആയിരക്കണക്കിന് യുവാക്കൾക്ക്, സ്ത്രീകൾക്കടക്കം സാധാരണക്കാർക്ക് പ്രത്യേക പരിശീലന പദ്ധതിയിലൂടെ പ്രത്യേകമായ തൊഴിൽ ലഭിക്കുന്നു, പ്രത്യക്ഷമായും പരോക്ഷമായും. അതൊരു ചെറിയ കാര്യമാണോ? ഒരിക്കലുമല്ല. കാരണം വിദേശ രാജ്യങ്ങളുടെ അവിടെ പ്രവർത്തിക്കുന്ന വലിയ കമ്പനികളുമായി ബന്ധപ്പെട്ട് ആ കമ്പനികളുമായി കരാറിൽ ഏർപ്പെടുന്നതിലൂടെ നമ്മുടെ രാജ്യത്ത് കടന്നു വരുന്ന നിക്ഷേപ സാധ്യതകൾക്ക് പുറമെ ഇവിടുത്തെ ആയിരങ്ങൾക്കും 10,000-ങ്ങൾക്കും 10,000-ങ്ങൾക്കും നേരിട്ടുമല്ലാതെയും തൊഴിൽ ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് യുഗം ഒരു പുതിയ ചരിത്രത്തിന് കൂടി വഴിമാറുകയാണ് ഭാരതത്തിൻ്റെ കൈകളിലൂടെ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ, പുതിയ പുതിയ ടെക്നോളജി, പുതിയ പുതിയ സാങ്കേതിക വിദ്യയുടെ ഉറപ്പിക്കലുകൾ, അത് പ്രചരിപ്പിക്കൽ, അത് ഉപയോഗിക്കൽ, അത് ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരൽ തുടങ്ങിയ മേഖലകളിലൂടെ തൊഴിൽ
സാങ്കേതിക വിദ്യയുടെ മെച്ചപ്പെടൽ തുടങ്ങിയ വിഷയങ്ങളിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് പോകുന്നതും അമേരിക്കയിൽ പോയി കഥ പറയുന്നതും അമേരിക്കയിൽ പോയി ചർച്ചകൾ നടത്തുന്നതും ഒന്നും വെറുതെയല്ല. ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന്, നമ്മുടെ യുവാക്കളുടെ തൊഴിലില്ലായ്മ വലിയ കാര്യമായി നമ്മളെ ബാധിക്കുന്നൊരു വിഷയമാണ്. അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ മാത്രമല്ല ഈ സാങ്കേതിക അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ മെച്ചപ്പെടുത്തൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾക്കുള്ള തുടക്കം കുറിക്കൽ, ഇതൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യം വയ്ക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യയും അതുപോലെ തന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും അതുപോലെ നിരവധി അനവധി പദ്ധതികളും ഒക്കെ നമ്മൾ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് പേർക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയിൽ പോകുന്നത് ചായ കുടിക്കാനല്ല, അവിടെ പോയി ജോ ബൈഡനെ കെട്ടിപ്പിടിച്ച് സംസാരിക്കാനല്ല, ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് നരേന്ദ്രമോദി പോകുന്നത്.